നമസ്കാരം. വളരെ ക്വാളിറ്റി ഉള്ള ഡിസ്കഷന് സാധ്യതയുള്ള ഒരു വലിയ കൂട്ടം ആൺകുട്ടികൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഹൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഹൈറ്റ്, പൊക്കം, ഈ ഒരു കാര്യത്തോട് ഏഷ്യൻസിന് പൊതുവെ വല്ലാത്ത ഒരു അഭിനിവേശമുണ്ട്. എങ്ങനെയെങ്കിലും പൊക്കം വെക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാല്യകാലം മുതൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഭൂരിപക്ഷം നമ്മൾക്കിടയിലുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ലയിടത്തൊക്കെ തൂങ്ങിക്കിടക്കുക, ഈ പൊക്കം വെക്കാനായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക, അങ്ങനെയുള്ള പല കലാപരിപാടികൾ നോക്കിയിട്ടുണ്ടാവും. ഈ ആൺകുട്ടികൾക്കാണ് പൊക്കത്തെ കുറിച്ചിട്ടുള്ള ഇൻസെക്യൂരിറ്റികൾ ഏറ്റവും കൂടുതലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മളുടെ സമൂഹപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പിന്നെ ഈ ഇണയെ ആകർഷിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊക്കമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ ചെറിയ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയുള്ള പെൺകുട്ടികളുണ്ട്, ഈ പൊക്കമുള്ള ആൺകുട്ടികളാണ് സൂപ്പർ. ക്രിഞ്ച് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ടോൾ ബോയ്, ഷോർട്ട് ഗേൾ, ക്യൂട്ട് റൊമാൻസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകളുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും ഈ പൊക്കത്തിന് വൈഡായിട്ട് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് കൊണ്ട് എങ്ങനെയെങ്കിലും പൊക്കം വെക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള മാർഗങ്ങൾ തേടുന്ന ആളുകളെ കുറിച്ചിട്ട് ധാരാളം പഠനങ്ങളൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് CNN ഇൻസൈഡറിന്റെയും BBCയുടെയും ഡോക്യുമെന്ററികൾ കാണാനായിട്ടിടയായി. അതിൽ അവർ പറയുന്നത് ഇന്ത്യയിൽ ഏകദേശം 100 പുരുഷന്മാർ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്, 100 പുരുഷന്മാർ ഓരോ വർഷവും ലിംബ് ലെങ്തനിങ് സർജറിക്ക് വിധേയരാവാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു വലിയ കൂട്ടം ആളുകളെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് തിരിച്ച് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു 10-ലധികം ആളുകൾ ഓരോ വർഷവും ഈ ഒരു സർജറിക്ക് വിധേയരാവുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും ഈ ഒരു കാര്യത്തിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. റഷ്യയിൽ 1950 കണ്ടുപിടിച്ച ഒരു സർജറി ആയിരുന്നു ഇത്. അവിടെ പട്ടാളക്കാരുടെ ഡിഫോർമിറ്റീസ് മാറ്റാൻ വേണ്ടി ഡോക്ടറുടെ പേര് ഞാൻ താഴെ കൊടുക്കാം. അദ്ദേഹം കണ്ടുപിടിച്ച വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്കിത് കാണുന്ന സമയത്ത് തോന്നും. കാരണം ഞാൻ കണ്ട ഡോക്യുമെന്ററിയിൽ വളരെ നോർമലായിട്ട് ഹൈറ്റുള്ള ഒരു ആവറേജ് ഹൈറ്റുള്ള ഒരു ഇന്ത്യൻ മെൻ വിദേശത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹപ്രകാരം അവിടെ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി തൻ്റെ വളരെ നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള കാല് വെട്ടിമുറിച്ച് അതിൻ്റെ ഇടയിൽ ഈ ഇരുമ്പിൻ്റെ മെറ്റലിൻ്റെ ഒരു ചെറിയ സംഭവമുണ്ട്, അതുണ്ടാക്കി ഇടയ്ക്ക് വെച്ച് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ എല്ല് വളരാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഈ എല്ല് വളർന്ന് നീളം വയ്ക്കുമെന്നുള്ളതാണ് ഈ ഒരു സർജറിയുടെ ഒരു പരിപാടി. ഇത് കുറേയധികം കേസുകളിൽ ഈ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറേയധികം ആളുകൾ അങ്ങനെ വിക്ടിമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ പൊക്കത്തെക്കുറിച്ചിട്ടുള്ള ഇൻസെക്യൂരിറ്റികൾ ഇവിടെയുണ്ട് എന്ന് തെളിയിക്കുന്ന ഈ ലിംബ് ലെങ്തനിങ് സർജറികളൊക്കെ വലിയ ഭീമമായിട്ടുള്ള തുകയാണ്. ഇന്ത്യയിൽ റഷ്യയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഡോക്ടർ തന്നെ വന്നിട്ട് ചെയ്യുന്ന സർജറികളുണ്ട്. 10 ലക്ഷത്തിൽ അധികമൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വലിയ കാലഘട്ടം നമ്മൾ റെസ്റ്റിലായിരിക്കണം, ഇതിനു വേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം. അത്ര വലിയ ധനികരായിട്ടുള്ള ആളുകളൊന്നുമല്ല ഇന്ത്യയിൽ ലിംബ് ലെങ്തനിങ് സർജറിക്ക് വിധേയരാക്കപ്പെട്ട ആളുകളൊന്നും. അവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അവരുടെ കയ്യിലുള്ള അവരുടെ ഫ്യൂച്ചർ വരെ പണയം വെച്ചിട്ടാണ് അവർ ഈ തരത്തിലുള്ള ഒരു സർജറിക്ക് വിധേയരായിട്ട് മാറുന്നത്. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ അവരോട് തന്നെ ഇത്ര ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തേത് നമ്മളുടെ പഴയകാല ചിന്താഗതികളാണ്. പണ്ടുകാലം മറ്റേ വേട്ടയാടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ശത്രുക്കളിൽ നിന്നിട്ട് ഓടി രക്ഷപ്പെട്ടും മരത്തെ കയറി രക്ഷപ്പെട്ടും നടന്നിരുന്ന കാലത്തൊക്കെ ഈ പൊക്കമുള്ള ആളുകൾക്ക് കുറേയധികം അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പഴം വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പറിക്കാം. ഹൈറ്റ് വളരെ ഉപകാരപ്രദമാണ്. കാലം മാറി വരുന്ന സമയത്ത് ഇതിന് വലിയ ഒരു റോൾ ഇല്ലാതായി. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകളുടെ പൊക്കം കുറഞ്ഞു വരികയാണ് എന്നുള്ള ഒരു സർവേ ഒക്കെ ഉണ്ട്. നമുക്കിപ്പോഴും പഴയ ഒരു ചിന്താഗതിയാണ്, ലീഡറാവുന്ന ആൾ, സപ്പോർട്ട് കൊടുക്കുന്ന ആൾ, ശക്തനായിട്ടുള്ള ആൾ, ഹൈറ്റുള്ള ആളാണ് എന്നുള്ളത്. അത് ധാരാളം പുരുഷന്മാരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റികൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിന്തകളുള്ള സ്ത്രീകൾ അവരുടെ ഇണയെ ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റേ ആ ഒരു ക്രിഞ്ച് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഈ ടോൾ ബോയ്, ഷോർട്ട് ഗേൾ റൊമാൻസ്, ആ ഒരു സാധനമൊക്കെ കണ്ടിട്ട് അതുപോലെ ടോളായിട്ടുള്ള ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില ആളുകൾ ചിന്തിക്കും ടോളായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കുട്ടികൾക്കും പൊക്കം ഉണ്ടാവും. പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് പിന്നീട് വരുന്ന തലമുറ എല്ലാം പൊക്കം കുറഞ്ഞവരായിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഈ ടോള് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഒരു അനാവശ്യ ഇമ്പോർട്ടൻസ് ഇവിടെയുള്ള ആളുകൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഭൂരിപക്ഷമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് ഒരു വിവരമില്ലാത്ത ആൺകുട്ടികളുടെ, ആണുങ്ങളുടെ പഴഞ്ചൻ ചിന്താഗതികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ സീൻസൊക്കെയാണ്. ഇവിടെ നേരെ ഡിഫറൻ്റ് ആണ്.
ഇപ്പോഴും ഈ തരത്തിൽ ഒരു ഇണയെ ആകർഷിക്കുന്ന സമയത്ത് തനിക്ക് ഇത്തിരി പൊക്കം കുറവാണ് എന്നുണ്ടെങ്കിലും വളരെ പൊക്കമുള്ള ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിർബന്ധം പിടിക്കുന്ന സ്ത്രീകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. അതേപോലെ തന്നെ ഇതിലെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പൊക്കം ഇത്തിരി കൂടിയതുകൊണ്ടോ പൊക്കം നന്നായിട്ട് കുറഞ്ഞതുകൊണ്ടോ ഇത്തിരി കുറഞ്ഞതുകൊണ്ടോ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്മാരാണ്. പൊക്കം കുറഞ്ഞിട്ടുള്ള പെൺകുട്ടി താൻ സ്വയം ഒരു ക്യൂട്ടാണ് എന്നുള്ളതും അത്യാവശ്യം ആവറേജ് ഹൈറ്റിന് മുകളിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി താൻ നല്ല എലഗൻ്റ് ആണ് എന്നും ചിന്തിക്കുന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ ഹൈറ്റുള്ള 6 ഫീറ്റിന് എബോ ഉള്ള പെൺകുട്ടികളൊക്കെയാണ് കുറച്ച് ആ ഒരു ഹൈറ്റ് ബുദ്ധിമുട്ടായിട്ട് കരുതുന്നത്. കാരണം അവരുടെ ആ ഒരു ഹൈറ്റ് കാണുന്ന സമയത്ത് പല ആൺകുട്ടികൾക്കും അവരോട് മിണ്ടാനായിട്ടോ അവരെ ഇണയായിട്ട് കൂടെ കൂട്ടാനായിട്ടോ ഒക്കെ ഒരു കോംപ്ലക്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു മടിയാണ്. അതിനകത്ത് നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സും നമ്മുടെ പൊളിറ്റിക്സും ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കും. ഒരു മടിയാണ് പൊക്കം കൂടിയ ഒരു പെണ്ണിനെ തൻ്റെ ഭാര്യയായിട്ട് കൂടെ കൂട്ടാൻ വേണ്ടി, പൊക്കം കുറഞ്ഞ ഒരു ആണിനെ തൻ്റെ ഭർത്താവായിട്ട് കൂടെ കൂട്ടാൻ വേണ്ടി, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഈ ഒരു ചിന്തകളൊക്കെ കാരണം ഇവിടെയുള്ള ഒരു മജോറിറ്റി പുരുഷന്മാർ, ഇന്ത്യയിലുള്ള ആവറേജ് ആൺകുട്ടികളുടെ ഹൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നത്, ചിന്തയിൽ വളരെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വളരെ മോശമായിട്ട് ഒരാവശ്യമില്ലാതെ നിർബന്ധം പിടിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിടുക. നമുക്ക് പണ്ടൊരു കുഞ്ഞുണ്ണി മാഷുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പൊക്കമില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ പൊക്കം, അതാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസെക്യൂരിറ്റികളൊക്കെ മാറ്റി നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞോ, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കിപ്പോൾ ലിംബ് ലെന്തറിങ് സർജറി ചെയ്യാനായിട്ട് താല്പര്യമില്ലല്ലോ, നമുക്കങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ലൈഫ് റിസ്ക് ചെയ്തിട്ട് ഈ അനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് സെൽഫ് അക്സെപ്റ്റൻസ്. നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ, നമ്മളുടെ പൊക്കോ നമ്മളുടെ രൂപമോ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്കോ ഒക്കെ നമ്മൾ തന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾക്ക് നമ്മളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ വേറൊരാളുടെ മുൻപിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കോൺഫിഡൻസിൻ്റെ അടിസ്ഥാന ഘടകമാണ് നമ്മൾ നമ്മളെക്കുറിച്ചിട്ട് തന്നെ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മളുടെ ഔട്ട്ലുക്കിൽ ഓവർ കോൺഫിഡൻ്റ് ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആളുകൾ നിങ്ങളെ കളിയാക്കും, ഓ നീ ഒരു വലിയ സുന്ദരം വന്നിരിക്കുന്നു, അതെ നമ്മൾ വലിയ സുന്ദരനാണ് എന്നങ്ങൾ പറഞ്ഞ് നമ്മൾ നമുക്ക് തന്നെ കോൺഫിഡൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിന്നെ കാണാൻ കൊള്ളത്തില്ല, അത് അവൻ്റെ സൗന്ദര്യ സങ്കല്പമാണ്. നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല ഭാഗങ്ങളിലും ഉണ്ടാവുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഇത്രയധികം കോടാനുകൂടി ആളുകളുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ഔട്ട്ലുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കരുത്. ഇനി ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. ഈ നെഗറ്റീവ് തോട്ട്സിനെ ചലഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ പൊക്കം കുറവാണ് എനിക്ക്, അതുകൊണ്ട് എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, എനിക്ക് കഴിവില്ല, ഞാൻ പെർഫോം ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, സൂര്യ, വിക്രം അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഹൈറ്റ് എടുത്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഞാൻ പണ്ട് എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്ന ഒരു ട്രിക്കാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പൊക്കം കൂടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പൊക്കം കൂടിയവർക്കിടയിൽ നല്ല മണ്ടന്മാരുണ്ട്, ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കിടയിൽ നല്ല മണ്ടന്മാരുണ്ട്, പൊക്കം കുറഞ്ഞവർക്കിടയിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കിടയിലും മണ്ടന്മാരുണ്ട്. അതുകൊണ്ട് സ്മാർട്ട്നെസ്സും അല്ലെങ്കിൽ സക്സസ്സും ആയിട്ടൊന്നും ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതെല്ലാം ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മളുടെ നെഗറ്റീവ് തോട്ടുകളെ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കാമുകിക്ക് പൊക്കമുള്ളൊരു കാമുകനെ വേണമെന്ന് എന്ന് പരാതിയാണ് എന്നുണ്ടെങ്കിൽ അവളോട് പോയി പണി നോക്കിയിട്ട് പൊക്കമുള്ള ഒരാളെ തപ്പാൻ പറയുക. നമ്മളെ അതേപടി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ടുള്ള ഒരു സമീപ്യമായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ കമൻ്റ് കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളൊരു ഇണ തേടുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിട്ടെങ്കിലും മിനിമം ഒക്കെ വരുന്നുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പൊക്കക്കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവനെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരുത്തനായിട്ട് നമ്മളങ്ങോട്ട് ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണല്ലോ നീ ബോഡി ഷെയിം ചെയ്തല്ലടാ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സെറ്റപ്പിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ ബോഡി ഷെയിമിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അവന് ക്ലാസ് എടുത്തു കൊടുക്കാം. നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുള്ള ഒരു ചുറ്റുപാടിൽ ഒരാൾക്കും ആ ഒരു ഇൻസെക്യൂരിറ്റികളൊന്നും പോപ്പപ്പ് ആയിട്ട് വരത്തില്ല. ഇനി എംബ്രേസ് യുവർ യുണീക് ക്വാളിറ്റീസ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളുടെ സിനിമാ നടന്മാർക്ക് നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട്ലുക്ക് ഇവിടെ ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. മോഡൽസ് ഗേൾസിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലുക്കുണ്ട്. സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറയുന്നതിന് നമ്മളുടെ ഓരോ ദേശത്തിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ അതിനകത്ത് പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമം വരിക എന്ന് പറയുന്നത് നമ്മളെ കോൺഫിഡൻസിലായതുകൊണ്ടാണ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്,
അത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾക്കാണ് അവരുടെ ആ ഒരു ഔട്ട്ലുക്ക് കൊണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ടോ ഉള്ള എന്തെങ്കിലും ഗുണമുള്ളത്. നമ്മളെപ്പോലുള്ള ആളുകൾ നമ്മളുടെ സൗന്ദര്യം കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും നേടാനായിട്ട് ആഗ്രഹിക്കാത്ത ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള മറ്റ് കഴിവുകളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന, നമ്മളുടെ സർവീസ് കൊണ്ട് ആളുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് കൊണ്ട്, ക്വാളിറ്റി കൊണ്ട്, സ്കിൽസ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന നമ്മൾ ഈ സൗന്ദര്യത്തെക്കുറിച്ചിട്ട് വറി ചെയ്തതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെ ആളുകൾ അംഗീകരിക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു യുണീക്ക് ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻസ് നിറച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളത് മറ്റേ സ്ഥിരം പറയുന്ന സാധനങ്ങൾ. ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരാളുടെ സഹായം തേടുക, നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക. എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പോൾ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തിരി ക്വാളിറ്റി കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വ്യൂസ് നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തൽപരരായിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ എത്തും. യൂഷ്വലി നമ്മൾ വീഡിയോസിൽ അങ്ങനെ പറയാറില്ല. ഏതായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്.